മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനായി മരങ്ങൾ മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകുന്ന ഉത്തരവിറങ്ങിയത് ആറുമാസം കൊണ്ട് ജലവിഭവ വനം വകുപ്പുകളിൽ അൻപത്തിയൊന്ന് തലങ്ങളിലൂടെ കൈമറിഞ്ഞായിരുന്നു അന്തർ സംസ്ഥാന നദീജല വിഷയമായതിനാൽ കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിന് ജലവിഭവ വകുപ്പിലേക്ക് വനം വകുപ്പ് ഫയൽ നൽകിയിരുന്നു സെക്രട്ടറി തല തീരുമാനമെടുത്ത ശേഷം നവംബർ ആറിനാണ് മരം മുറിക്കാൻ തമിഴ്നാടിനെ അനുവദിച്ച് ഉത്തരവിറങ്ങിയത് ഈ ഫയലുകൾ കണ്ട സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയെയോ വിവരം ധരിപ്പിക്കാത്തതാണോ അറിഞ്ഞിട്ടും അവഗണിച്ചതാണോ എന്നാണ് അറിയാനുള്ളത് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് വനം പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ എന്നിവർ പങ്കെടുത്ത മൂന്ന് യോഗങ്ങളുടെ തുടർച്ചയായാണ് മരം മുറി ഉത്തരവിറക്കിയതെന്നാണ് സസ്പെൻഷനിലുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് പറയുന്നത് ടി കെ ജോസിന്റെ ചര്ച്ചകളുടെയും സുപ്രീംകോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് ഉത്തരവുകളിറങ്ങിയതെന്ന് സര്ക്കാരിന് നൽകിയ റിപ്പോര്ട്ടിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മരമുറിക്ക് അനുമതി നൽകാനുള്ള തീരുമാനം മന്ത്രിമാരെ അറിയിക്കാനുള്ള ചുമതല സെക്രട്ടറിമാർക്കാണെന്ന് ഐ എഫ് എസ് അസോസിയേഷനും വ്യക്തമാക്കി ബെന്നിച്ചന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് വനം മേധാവി പി കെ കേശവൻ മുഖ്യമന്ത്രിയെയും കണ്ടു അസോസിയേഷൻ വനം മന്ത്രി എ കെ ശശീന്ദ്രനെ കണ്ട് നിവേദനം നൽകി സെപ്റ്റംബർ പതിനേഴിന് കേരള തമിഴ്നാട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മരമുറി അനുമതിക്ക് സമവായമായത് പതിനഞ്ച് മരകൾ മുറിക്കാനും ബേബി ഡാമിലേക്കുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്താനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് വനം സെക്രട്ടറി ധരിപ്പിച്ചു തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും യോഗത്തിലുണ്ടായിരുന്നു യോഗം മികച്ച രീതിയിൽ സംഘടിപ്പിച്ച ചീഫ് എഞ്ചിനീയർക്ക് സർക്കാരിന്റെ ഗുഡ് സർവീസ് സെന്ററിയും ലഭിച്ചു ജനുവരി മൂന്നിനാണ് ബേബി ഡാം എർത്ത് ഡാം എന്ന അവകാശപ്പെടുത്താനായി ബേബി ഡാമിലെ ഇരുപത്തിമൂന്ന് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയുടെ പശ്ചാത്തലത്തിൽ ഫയൽ ജലവിഭവ വകുപ്പ് വൈൽഡ് ലൈഫ് വാർഡൻ അയച്ചത് അന്തർ സംസ്ഥാന നദീജല വിഷയമായതിനാൽ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് വൈൽഡ് ലൈഫ് വാർഡൻ ഫയൽ ജലവിഭവ വകുപ്പിലേക്ക് അയച്ചത് രണ്ടായിരത്തിന് മറുപടി കിട്ടിയതോടെ അനുമതിക്കുള്ള നടപടി തുടങ്ങുകയായിരുന്നു ബേബി ഡാം ബലപ്പെടുത്താനായി മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയത് അറിയിച്ച് വൈൽഡ് ലൈഫ് വാർഡൻ ഫയൽ ജലവിഭവ വകുപ്പിലേക്ക് അയച്ചത് നവംബർ അഞ്ചിന് പിറ്റേന്നാണ് ഉത്തരവിറങ്ങിയത് മരമുറിയുടെ വിവരങ്ങൾ സർക്കാരിനെ ധരിപ്പിക്കാത്തതിന് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് വനം പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ എന്നിവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടി എന്തെന്നറിയുക ന്യൂസ് ഡെസ്ക്